അച്ഛനങ്ങനെ പ്രേമിക്കാനുള്ള ഒരു പെർമിഷൻ തന്നിട്ടുണ്ടോ എനിക്ക് ഇപ്പൊ അറിയണം. അഞ്ചാറാട്ടും പിന്നെ കുറെ പുളിച്ചു തെറി. എന്താ പറയാ, വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇന്റർനെറ്റിന്റെ സെൻസേഷൻ ആയി. ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു സത്യം? അണ്ണാ ഞാൻ കണ്ടണ്ണ, കണ്ടോടാ കണ്ടോടാ, കണ്ടു ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ദിയാ എന്ന് പറഞ്ഞാ എന്തും വിളിച്ചു പറയണ ഒരു കൊച്ചാണ്. എവിടെ ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. വീട്ടിലെ ഏറ്റവും വലിയ തള്ളിസ്റ്റും. ചിലപ്പോ ഉള്ള കാര്യമായിരിക്കും പറയുന്നേ, പക്ഷെ അത് ചില സമയത്ത് ഒരു മാസം ആടിയത് പറയാം, അതൊരു എന്റർടൈൻമെന്റ്. അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ പോരട്ടെ. ടിക്ടോക്ക് റൈസ് ഇപ്പൊ തുടങ്ങിയതല്ലേ? അതെ അതെ, പോയി കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ചിലപ്പോ ഒരു 10 വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ടിക്ടോക്ക് തുടങ്ങണം എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. എന്റെ സ്കൂളിൽ എന്നെ മാത്രമാണെന്ന് തോന്നുന്നു അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ള ദിയ കൃഷ്ണ ഫ്രം സ്റ്റാൻഡേർഡ് 10 സീസ് മിസ്സിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ബാത്റൂമിന്റെ മൂലപ്പേരുന്ന് ഐപോഡ് ഉപയോഗിച്ചോണ്ടിരിക്കും. ഏതായാലും ആ പെണ്ണൊരു മിടു മിടുക്കിയ. എന്നിട്ട് ബോർഡ് എക്സാമിന്റെ നല്ല പ്രിൻസിപ്പള് ദിയേനെ പേഴ്സണലി വിളിച്ചോണ്ട് വാന്നൊക്കെ പറഞ്ഞ ഓഫീസ് റൂമിലോട്ട് കൊണ്ടുവന്ന് അവരെ അടുത്ത് പറഞ്ഞു. ടെൻത്തി പഠിക്കുമ്പോ ഇംഗ്ലീഷ് 1 ഇംഗ്ലീഷ് 2 മലയാളം ഇതിന് മാത്രമായിരുന്നു പാസ്. അപ്പൊ എല്ലാ മോഡൽ എക്സാമിനും മാർക്ക് 80 എന്റെ മാർക്ക് ആരെയായിരുന്നു. എന്നോ ഒരു ദിവസം എനിക്കിങ്ങനെ യൂണിറ്റ് ടെസ്റ്റ് ഇട്ടപ്പോ എനിക്ക് 25 മാർക്ക് കിട്ടി. 25 out of 25. അപ്പൊ ടീച്ചറിന്റെ ഡൗട്ട് എടുത്തു. പേപ്പർ നോക്കിയിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബോർഡില് ക്വസ്റ്റ്യൻ ഇട്ട് എന്റെ അടുത്ത് ബോർഡിൽ അങ്ങ് എഴുതാൻ പറഞ്ഞു. ഫുൾ ക്ലാസ് ഉസ്മാനെ ഇഷ്ടപ്പെട്ടു മനസ്സിലായി. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ തൊട്ടും ഇല്ല റോൾ നമ്പറിന്റെ കുട്ടിയുടെ ഞാൻ മൊത്തം കോപ്പി അടിച്ചാണ് ഞാൻ അങ്ങ് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ എന്നെ മാറ്റി ഇരുത്തി പറഞ്ഞു, മോളെ കോപ്പി അടിക്കുമ്പോഴേ മോളെ ഒരു 5-6 മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം കോപ്പി അടിച്ചത്, ഫുള്ള് കിട്ടാൻ കോപ്പി അടിക്കും. ചുമ സടക്കുണ്ടെന്നുള്ള നല്ല കഥകളിയും പോടാ.